ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജാസ്മിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവൻ ഇല്ലാതെ എളുപ്പത്തിൽ നമുക്കൊരു പിസ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിസ ഡോ തയ്യാറാക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പിസ സോസ് തയ്യാറാക്കണം. ഇത്രയും തയ്യാറാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു പിസ തയ്യാറാക്കാം. പിസ ചെയ്യാൻ വേണ്ടി ഈസ്റ്റ് നമുക്കിട്ട് പുളിപ്പിച്ചെടുക്കാം. അതിന് 1/2 കപ്പ് ചൂടുവെള്ളം, ഒരു ചെറിയ ലൈറ്റ് ചൂടേ ഉള്ളൂ, ചൂടുവെള്ളം 1 teaspoon, ഈസ്റ്റ് 1 teaspoon, പഞ്ചസാര ഇത്രയും ഇട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. അന്നേരം ഇത് പുളിച്ച് പൊങ്ങി വരും. അതിന് ശേഷമേ ഇത് മാവ് കുഴയ്ക്കാവും. ഈസ്റ്റൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല പുളിച്ച് പൊങ്ങി, ഈസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരും വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് മാവെടുക്കാം. മിക്സായിക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടത് 2 കപ്പ് മൈദാ മാവ്. രണ്ട് കപ്പ് മൈദാ മാവ്, സ്വല്പം ഉപ്പ്. അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നടുക്ക് ഇങ്ങനൊരു ഹോൾ പോലുണ്ടാക്കിയിട്ട് ഈ ഈസ്റ്റിൻ്റെ കൂട്ട് നമുക്ക് ഇതിലൊഴി കുറച്ച് ഒഴിക്കാം. പിന്നെ ആവശ്യമെങ്കിൽ ബാക്കി ഒഴിക്കാം. ഇത് ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് വരിക. ഒത്തിരി കട്ടിയായിട്ടുള്ളൊരു ഡോ ഒന്നും വേണ്ട, പിസ ഡോ. അത് നമുക്ക് കുഴച്ച് വരുമ്പോൾ അറിയാം, ഒരു കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു ലൂസായിട്ട് വേണം. ഇത് 2 പിസയ്ക്കുള്ള മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 കപ്പ് മാവ്. മാവ് ഇതാണ്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ കയ്യിലൊട്ടും. പക്ഷെ സാരമില്ല, അതിന് വേണ്ടി കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഏതെങ്കിലും സൺഫ്ലവർ ഓയില് കുറച്ചൊഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഒട്ടലങ്ങ് മാറും. ഇങ്ങനെ കുഴച്ച് നല്ല ഉരുട്ടി ഒരു പാകമാക്കി ഇത് ഒരു സൈഡിലോട്ട് അടച്ചു വയ്ക്കണം. അടച്ച് വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പം ഇത് ഈസ്റ്റെല്ലാം ആയി നല്ല പൊങ്ങി മാവ് ഡബിൾ ആയിട്ടിരിക്കും. അതിന് ശേഷം നമുക്ക് വരാം. പിസയ്ക്കുള്ള ചിക്കൻ നമുക്ക് പുരട്ടി വയ്ക്കാം. അതിനാവശ്യമായ 100 gram ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoonോളം കുരുമുളക് പൊടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. മുളകുപൊടി യൂസ് ചെയ്യാറില്ല. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് തൈര്, 1 teaspoon തൈര്. ഇത്രയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കണം. ചിക്കൻ പിസ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു, റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കേണ്ടത്. കുറച്ചൊഴിച്ചു, അത് ചൂടായി വരുമ്പോൾ ചിക്കൻ പുരട്ടി വെച്ചതിട്ട് വറുക്കാനിട്ടത്. ചിക്കനെല്ലാം വറുത്ത് കോരാറായി പാകമായി വരുന്നുണ്ട്. മുരിഞ്ഞ ചിക്കനെല്ലാം നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ പിസ സോസ് തയ്യാറാക്കിയെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു പിസ സോസാണ്. ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു 6-7 വെളുത്തുള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് എടുത്തത്
അത് ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഗോൾഡൻ കളറാക്കി എടുക്കണം. വെളുത്തുള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്ത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്ത് ഞാൻ കലക്കി ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒഴിച്ച് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഇത് ആഡ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത്രയും വെള്ളമേ എടുക്കാവൂ, ഇത്ര പോലും വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് കുറച്ച് ഒഴിച്ച് ഇത് തിളച്ച് കുറുകി വരും. തിളച്ച് കുറുകി വരുമ്പം ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ സോസ് റെഡിയാവും. അതിനുശേഷം ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടം പോലെ മധുരം തോനേ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഒഴിച്ചിങ്ങനെ കുറുകി വരുമ്പോൾ സ്വല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്യണം, കാരണം മധുരവും ഉപ്പും കൂടെ ബാലൻസ് ചെയ്യാൻ. അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാര സ്വല്പം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറുകി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പിസ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിക്കൻ പിസയ്ക്കുള്ള വെജിറ്റബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം പച്ചയും ചുമപ്പും യെല്ലോയും വേണ്ടതാണ്. പക്ഷേ ഞാനിപ്പം എൻ്റെ കയ്യിൽ പച്ച മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ കളറെ എടുക്കുന്നുള്ളൂ. റെഡിന് പകരം ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ടൊമാറ്റോ കീറി അതിനകത്തുള്ള ജ്യൂസ് കളഞ്ഞിട്ട് സ്ക്വയർ പോലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാള, മൊസറല്ല ചീസാണിത്, ഇതാ മൊസറല്ല ചീസ്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ക്രഷ് ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ നമ്മൾ വറുത്തത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ ശരിയാക്കാം. നമ്മുടെ പിസയ്ക്കുള്ള ഡോ ശരിയായിട്ടുണ്ട്. ഇത് കണ്ട് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തൊട്ട് താത്തെടുക്കണം. ഇതിന് ശേഷം ഇങ്ങനെ ആവുമ്പം കയ്യിലൊട്ടും കുറച്ച് ഓയിലും കൂടെ തേച്ച് ഇത് ഉരുട്ടി എടുക്കാം. ഇത് രണ്ട് പിസ്സയ്ക്കുള്ള മാവാണ്. ഇത് ഞാൻ രണ്ടായിട്ട് രണ്ട് ബോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇന്ന് ഞാൻ പാനിലാണ് ഒരു പിസ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായി ഇതിനകത്ത് ഇച്ചിരി ഓയിലൊഴിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കണം. രണ്ട് പിസ്സയ്ക്കുള്ള മാവുണ്ട്. ഒരു ഇത് രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെടുത്ത് ഇതിനകത്ത് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ പരത്തോ. ഇതിനകത്ത് വെള്ളമൊന്നും തൊട്ടിനി പരത്തരുത്. ഇങ്ങനെ പരത്തിയാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ മാവ് വീണ്ടും ഡബിൾ ക്വാണ്ടിറ്റിയിലെത്തും. നല്ല ബബിളായി വീണ്ടും ഈ മാവ് വരും. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ പിസ പരത്തി വെച്ചിട്ടുണ്ട്, അത് ഡബിളായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് സോസും വെജിറ്റബിളും വെക്കാൻ വേണ്ടി സൈഡൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ച് ഒന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം ഒരു കത്തിയോ ഫോർക്കോ കൊണ്ട് ഇനി ഇത് പൊങ്ങാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം. അപ്പോഴത്തേന് ഇനി ഇത് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഇത് പൊങ്ങി വരില്ല. അതിന് ശേഷം പിസ സോസ് ഇതിനകത്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. ഇത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കണം. ഇത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ആ പിസ സോസാണ്. ഒരു സ്പൂണ് വെച്ച് എല്ലായിടും നല്ലപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്
എടുക്കണം. അതിനുശേഷം സവാള കുറേശ്ശെ ഇടണം, ഇട്ട് എടുക്കണം. പിന്നെ തക്കാളി കുറച്ചിടണം, ക്യാപ്സിക്കം. എന്നിട്ട് ചെറിയൊരു കളർഫുള്ള് ഇതായി. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനകത്ത് ഒറിഗാനോ പൗഡറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ മൊസറല്ല ചീസ് കുറേച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇടണം. അതിനുശേഷം ചിക്കന്, ചിക്കൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് മസാല ചീസും കൂടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് ചില്ലി ആണെങ്കിൽ ക്രഷ് ചെയ്തത്, അത് മുകളിൽ വിതറി നമുക്ക് പാനിൽ വെച്ച് ഇത് ചുട്ടെടുക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പിസ്സയുടെ ചെയ്ത ആ പാൻ എടുത്ത് വെച്ച് അടച്ച് വെച്ച് ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇത് വെന്ത് വരും. വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിസ്സ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ടൂപ്പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഉണ്ടോ, തൊടുമ്പോഴിങ്ങ് ഇളകി വരും. അടുത്ത പിസ്സയും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാനിലെടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു പിസ്സ റെഡിയായി. അതിൻ്റെ അടിയൊക്കെ കണ്ടോ, നല്ല മൊരിഞ്ഞ് കണ്ടോ വന്നിട്ടുള്ള. ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇതാണ് പിസ്സ, നമ്മുടെ ഫസ്റ്റ് പിസ്സ റെഡിയായിട്ടുണ്ട്. അങ്ങനെ രണ്ട് പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് വലിഞ്ഞ് കഴിച്ചാട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.